ഭാര്യ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ കാണാൻ നല്ല ചേല എന്നുള്ളൊരു മൂഡുണ്ട്. എന്താ പറയുക രതീഷേട്ട, ഇഫ് യു ആർ വാച്ചിങ് ഐ എം സോറി. പുള്ളിയും ക്രാക്കാണ് ആള് എന്ന് പറഞ്ഞാൽ, നട്ട് എവിടേക്കോ പോയിട്ടില്ലേ എന്ന് നമുക്ക് തോന്നും അടുത്തിരിക്കുമ്പം. ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും ഈ കുട്ടിക്ക് എന്തൊക്കെയൊരു പ്രശ്നമില്ലേ, എവിടെയൊക്കെയോ ഒരു തകരാറില്ലേന്ന് തോന്നും. ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഒരു സ്ഥായിയായ ഭാവമുണ്ട്, അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന പോലെ ഫ്രസ്ട്രേഷൻ, ആ ഫ്രസ്ട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ത്രൂ ഒരു മീഡിയം ഇസ് അലറൽ. അതാണ് ഈ അലറൽ. അതുമായി ഭയങ്കര ബന്ധമുണ്ട്. ബാക്കി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. കനകം കാമിനി കലഹം ഒരു സട്ടിലായിട്ടുള്ള റിയാലിറ്റി മോഡല്ല, അതേപോലെ തന്നെ ഓവർ ഡ്രാമാറ്റിക്കും അല്ല. ഈ പറഞ്ഞ പോലെ ഇത്തിരി എക്സാജറേറ്റഡ് ആണ്. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, ആ എക്സാജറേഷൻ കറക്റ്റ് വേയിൽ ഒരു കോമിക്കലായിട്ട് നിങ്ങൾക്കത് കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ ക്യാരക്ടേഴ്സ് ഇരിക്കുന്നത്. ഓവറാക്കിയിട്ടില്ലെന്നാണ് വിശ്വാസം. ആഭാസങ്ങളിനേക്കാളും പറയാം ആക്ഷേപഹാസ്യം എന്ന് പറയാം നമുക്ക്. പല ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ആഭാസന്മാരുമായിട്ടുണ്ട് കഥയിൽ. പുള്ളി അതേ ഗണത്തിൽ പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രതീഷേട്ട, ഇഫ് യു ആർ വാച്ചിങ് ഐ എം സോറി. പുള്ളിയും ക്രാക്കാണ് ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നട്ട് എവിടേക്കോ പോയിട്ടില്ലേ എന്ന് നമുക്ക് തോന്നും അടുത്തിരിക്കുമ്പം. അത് പുള്ളിക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പണായിട്ട് പറയുന്നത്. ഞങ്ങൾ കൂട്ടത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ്, എവിടേക്കോ ആർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ എന്ന് ചോദ്യം വരും. ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും ഈ കുട്ടിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമില്ലേ, എവിടേക്കോ ഒരു തകരാറില്ലേ എന്ന് തോന്നും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ സിനിമ മൊത്തത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. ആൻഡ് യാ, ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് നമ്മൾ സിനിമ കാണുമ്പോഴും നമുക്ക് തോന്നും സാധാരണ കാണുന്ന ആൾക്കാരിൽ നിന്നും എന്തൊക്കെയോ പ്രശ്നം ഇവർക്കൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രാന്തന്മാരുടെ ഹോട്ടലാട ഇറങ്ങി പോടാ ജീവൻ വേണമെങ്കിൽ എന്നതിലൊരു ഒരു ഒരു ഇത് പറയുന്നുണ്ട്. അതാണ് പ്രാന്തന്മാരാണ് മൊത്തം. ലവ് സ്റ്റോറീസ് ഇഷ്ടംപോലെ ഉണ്ട്, സെയിം പാറ്റേണിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് വ്യത്യസ്തമാകുന്നത് ദ വേ വി ട്രീറ്റ്, ആ ട്രീറ്റ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഫോർ എ റെഫറൻസ്, വെട്ടം സിനിമയിൽ ഒരു അടി നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു മൂവിയാണ് തിങ്കളാഴ്ച നിശ്ചയം, അതിലൊരു അടി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് എല്ലാത്തിലും ഈ അടി വരുമ്പോൾ എങ്ങനെ ഇത് വ്യത്യസ്തമാവുന്നു എന്നുള്ളത്. അതുപോലെയുള്ളൊരു എന്താ പറയുക, ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് സാധനം അല്ലെങ്കിൽ പോലും ദ വേ ഡയറക്ടർ ആയിക്കോട്ടെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ അത് ട്രീറ്റ് ചെയ്ത രീതി ഇസ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ഡിഫറെൻറ്റ്. കോമഡി കൈകാര്യം ചെയ്യാനുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ ആർട്ടിസ്റ്റുകൾ ഇവിടെ കുറവാണെന്നുള്ളത്, അതാണ് ഞങ്ങളിവിടെ മുതലെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ഞങ്ങൾ മുതലെടുക്കുന്നത്, ഞാനായാലും ഗ്രേസ് ആയാലും, ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിലോട്ടാണ് തട്ടിക്കേറിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഞങ്ങൾ വിജയിക്കുന്ന അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടറായാലും ഗ്രേസിൻ്റെ ക്യാരക്ടറായാലും ഇതിൽ കോമഡി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഫേഷ്യലി എക്സ്പ്രസ്ഡ് ചെയ്യുന്ന ആൾക്കാരല്ല. അല്ലെങ്കിൽ കോമഡി ഇതിന് സിറ്റുവേഷണൽ കോമഡിയാണ്, നമ്മുടെ അവസ്ഥ കണ്ട് ചിരിക്കുന്ന കോമഡിയാണ്, അല്ലാതെ നമ്മൾ കോമിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. അപ്പോൾ യാ, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇതിൻ്റെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത്ത് അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആൻഡ് കയ്യിന്ന് പോയ നിമിഷങ്ങളുണ്ട്, അഭിനയിക്കുമ്പോൾ നമുക്ക് പറ്റാതെ വന്നിട്ടുള്ള നിമിഷങ്ങളുണ്ട്. പക്ഷേ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മളിതൊക്കെ ഒരു ആസ് എ സിനിമ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇനിയും വേണം, ക്യാരക്ടർ ഓപ്പർച്യൂണിറ്റീസ്. ഈ സിനിമ എന്നിലോട്ട് എത്തിയത് തികച്ചും എന്താ പറയുക, ഭയങ്കര ലക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കോവിഡ് വന്നിട്ട് ഭാഗ്യം ലഭിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ, സോറി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാരക്ടർ, അതായത് എൻ്റെ പെർട്ടിക്കുലർ ക്യാരക്ടർ ശാലിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ, വേറൊരു നല്ലൊരു ആർട്ടിസ്റ്റിന് വെച്ചതായിരുന്നു. ഞാൻ നല്ലതല്ല നല്ല ഉദ്ദേശിച്ചത്, ആർട്ടിസ്റ്റിന് വെച്ചതായിരുന്നു. അത് പ്രൈമറി കോണ്ടാക്ട് കാരണം ആ ആർട്ടിസ്റ്റിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു ആർട്ടിസ്റ്റിന് വെച്ചു. അവിടെയും വീണ്ടും പ്രൈമറി കോണ്ടാക്ട് വന്നിട്ട് തേർഡ് ഓപ്ഷനാണ് ഞാൻ. അങ്ങനെ എനിക്ക് കിട്ടി. എന്നോട് ഈ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്ന് വാല്യൂ തന്നൊരു മൂവിയാണ്. വന്നപ്പോൾ തന്നെ അവർ സ്ക്രിപ്റ്റ് തന്നു, ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു, ദെൻ റിഹേഴ്സൽ എടുത്തു. അവിടെ ഒരു വലിയ എന്താ പറയുക, വലിപ്പം ചെറുപ്പം ഒന്നൊന്നും ഇല്ലാതെ ദി ട്രീറ്റഡ് അസ്. അപ്പം
അവിടെ ലൈക്ക് നമുക്ക് നമ്മുടെ നമ്മളോടുള്ള അപ്രോച്ച് കാണുമ്പോൾ നമുക്കും ഒരു 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 എന്താ പറയുക ത്രില്ല് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഒരു ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്നൊരു ത്രില്ലുണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ മൂവി ചെയ്തത്. അപ്പോൾ ആ ഒരു പവർ എന്തായാലും ഇതിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കോഴിക്കറിയാണെങ്കിലും എന്താണെങ്കിലും അത് ഒരു ഒരു ഇതിപ്പോൾ വൈറലാകുമ്പോൾ, എന്തും വൈറലാകുമ്പം അത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് കഴിഞ്ഞാൽ അവർ മറക്കും നമ്മളെ. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് ഒരു തേർഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പ്ലേസ് ചെയ്ത് എന്നുവെച്ചാൽ അങ്ങനെ പ്ലേസ് ചെയ്യല്ല, കൈൻഡ് ഓഫ് അവരുടെ മൈൻഡിൽ ഇഫ് ഞാൻ ചെയ്ത പെർഫോമൻസ് അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഓർമ്മിക്കും. അപ്പം അതും അതിൻ്റെ ഒരു ഫ്ലോ കുറഞ്ഞു കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ ഒരു ഇതാണത്. അപ്പം പക്ഷേ എനിക്ക് അപ്പോഴും ഉള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു സാധനം വർക്കൗട്ടായി, ഇഫ് യു അല്ലെങ്കിൽ ആ കറക്റ്റ് വേല എനിക്ക് തന്നെ അത് കിട്ടി എന്നുള്ളൊരു സാധനമുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആവുന്നത്. അതായത് സ്ട്രെസ് ഇല്ലാതെ ഓക്കെ അപ്പോൾ ഇനിയും നമുക്ക് വരേണ്ടത് വന്നോളും എന്നുള്ളൊരു മോഡ് വരുന്നത്. ലൈക്ക് പ്രഷർ വേണ്ട എന്നുള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ കനകം കാമിനി കലഹം എനിക്ക് ഹാപ്പൻ ചെയ്ത വേ അത് ഭയങ്കര ഡിഫറെൻ്റാണ്. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് അതുപോലെ തന്നെയാണ് ചിക്കൻ ബോക്സ് എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നതും. ഞാൻ ചിക്കൻ ബോക്സ് വന്നപ്പം വേറൊരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റിലായിരുന്നു. അതായത് കോളേജിൽ ഒരു 15 days ഓഫ് നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് എനിക്ക് മാത്രം അത് വന്നപ്പോൾ ഞാൻ ഭയങ്കര സാഡായി, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ എനിക്കതിനൊരു ആൻസർ ഉണ്ട്. ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ കിടന്നു. ആൻഡ് വീട്ടിൽ കിടന്നപ്പം ഞാൻ ലാൽജു സാറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നായകനായകൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ആൻഡ് അത് കണ്ടതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ നായകനായകനിലെത്തി. ആൻഡ് ദെൻ ഇവിടെ വരെയുള്ള ഒരു ജേണി ഓക്കെ ഇറ്റ്സ് ലൈക്ക് പ്രീ പ്ലാൻഡ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ എൻ്റെ ഫ്യൂച്ചർ ഓൾറെഡി ഇസ് ദർ ആൻഡ് ആ ദ വേയിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു മൊമെൻറ്റൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നല്ല രസമാണ് അത്. ഇപ്പോൾ ഈ പറഞ്ഞത് അഭിനയമാണ് എൻ്റെ മേഖല എന്നുള്ളത് കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിന്തിക്കുമ്പം എനിക്ക് വേറെ പല മേഖലകളുമുണ്ട്, അതിലൊരു സ്റ്റെപ്പ് മാത്രമാണ് അഭിനയം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അഭിനയമാണ് എൻ്റെ മേഖല എന്ന് എത്തിപ്പെടുന്നത് പോലും അവൻ ജീവിച്ച് വളർന്ന രീതി, അവൻ്റെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അഭിനയമാണ് എൻ്റെ മേഖല എന്ന് വരെ എത്തുന്നത്. ഞാനിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മേ ബി എനിക്കും നിങ്ങൾക്കും ഫീൽ ചെയ്യാം എനിക്ക് എൻ്റെ മേഖല അഭിനയമാണ്, വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പോകുന്ന റൂട്ട് അനുസരിച്ചിരിക്കും ഇനി എന്താണ് എൻ്റെ മേഖല എന്നുള്ളത്. അപ്പം അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഐ എം റെഡി ടു ഡു എനിത്തിങ്. ഞാൻ വേറെ നാട്ടുകാരെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരെയോ ചിന്തിക്കാറില്ല. ഇവൻതോ നമ്മൾ പറയുകയാണെങ്കിൽ ലോജിക്കലി ചിന്തിക്കുമ്പം നമ്മൾ വീട്ടുകാരെ പോലും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളുടെ കാര്യം, ബിക്കോസ് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ലൈഫാണ്, വേറെ ആരും. പക്ഷേ എനിക്ക് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ എനിക്ക് ആകെ കൂടി കൺവിൻസ് ചെയ്യേണ്ട രണ്ടാൾക്കാരെന്ന് പറയുന്നത് എൻ്റെ അപ്പനും അമ്മനെയാണ്. ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആണ്, ഇത് മാറുമായിരിക്കും എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആകെ കൂടിയുള്ളൊരു തോട്ട്. ബാക്കി എന്ത് ആര് ചിന്തിച്ചാലും ഇപ്പോൾ എനിക്ക് ഞാൻ ഐ ഡോണ്ട് കെയർ. അപ്പോൾ അവർ നോ പറഞ്ഞ ഒരു സാധനമാണ് ഈ റിയാലിറ്റി ഷോ പോലും. പക്ഷേ ഐ ഹാഡ് എ കോൺഫിഡൻസ്, അതായത് എനിക്ക് അവരെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് എൻ്റെ കോൺഫിഡൻസ് പോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരവരുടെ മക്കളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലൈൻ. അതുകൊണ്ട് ഐ എം ഹാപ്പി. ഇനിയും ഞാൻ എന്ത് ചെയ്യുന്നോ ദേ വിൽ ബി ദർ എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പം എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു ആൻഡ് നിങ്ങൾ എന്നെ മീറ്റ് ചെയ്യുന്നു, ആ ഒരു ത്രിൽ അതിൽ പോവുക. ബാക്കി ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, അതിൽ ത്രിൽ ചെയ്ത് പോവുക, പീപ്പിൾസ് ആൾക്കാരെ മനസ്സിലാക്കുക, ആ ഹാപ്പിനെസ്സിൽ മുന്നോട്ട് ഇങ്ങനെ പോവുക. ബാക്കി വരേണ്ടതും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതൊക്കെ ചെയ്യും, ഇറ്റ്സ് ഹാപ്പൻസ്. കനകം ആക്ച്വലി കനകം സംഭവിക്കുന്നതിനെക്കാട്ടി മുന്നേ സംഭവിച്ച മൂവീസ് ജനഗണമന, അതിലൊരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് ക്യാൻവാസ് മൂവിയാണ്, പാൻ ഇന്ത്യൻ മൂവിയാണ്. ഷൂട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല, കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും തീർന്നിട്ടില്ല. അത്രയും ആർട്ടിസ്റ്റ് കുറേ ആർട്ടിസ്റ്റുകളുള്ള മൂവിയാണ്. അതിലൊരു നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ദെൻ കനകം കാമിനി കലഹം, അതിപ്പം റിലീസിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. ആൻഡ് ഭീമൻ്റെ വഴി, ചാക്കോച്ചൻ ചെമ്പൻ വിനോദ് കൂട്ടുകെട്ടിലുള്ളൊരു മൂവിയാണ്. അതിലും ഈ പറഞ്ഞ പോലെ വലിയ സ്ക്രീൻ സ്പേസ് ഉള്ളൊരു ക്യാരക്ടറല്ല, പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട് വിത്ത് ചാക്കോച്ചൻ. അങ്ങനെ പിന്നെ സൗദി വെള്ളക്ക,
തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ആൻഡ് ഞാനൊരു വേറൊരു മൂവി, ഇതിഹാസ മൂവി ഡയറക്ടർ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മൂവി, കുറേ രണ്ട് മൂന്ന് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ കോർഡിനേറ്റ് ചെയ്യുന്നൊരു നല്ലൊരു പടം, ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഉള്ളൊരു പടം ചെയ്തു. പിന്നെ ആ വെബ് സീരീസും അല്ല രണ്ട് വെബ് സീരീസ് മോഡിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. എനിക്ക് ഉറപ്പാണ് ആൾക്കാർക്ക് ഇത് വർക്കാവും. കാരണം എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ളൊരു ത്വരയുണ്ട്. അതായത് ആരാൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ കാണാം എന്നല്ല ചേല എന്നുള്ളൊരു മൂഡുണ്ട്. അപ്പോൾ അതുള്ളിടത്തോളം കാലം ഈ പടം വർക്കാണ്. അതുകൊണ്ട് വരുന്ന നവംബർ 12 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കനകം കാമിനി കലഹം ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ അടിച്ചു പൊളിക്കും, കാണണം. താങ്ക് യു.